ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് പെർഫെക്റ്റ് ടച്ച് ബ്ലോഗ്സ്. നിയമത്തെ അംഗീകരിക്കാതെ നിയമം കയ്യിലെടുക്കുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിന് ക്രിസ്റ്റഫർ ഒരു ഹീറോയാണ്. പക്ഷേ പോലീസ് വിഭാഗത്തിന് തലവേദനയും. നിയമത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമ്പോൾ അയാൾ തന്നെ ഒരു താന്തോന്നിയായി മാറുകയാണ്. ക്രിസ്റ്റഫർ എന്ന വിജിലൻ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവചരിത്രം എന്നതാണ് സിനിമയുടെ ടാഗ് ലൈൻ. അത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാളുടെ ജീവചരിത്രത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണത്തോടെയാണ് കഥ തുടങ്ങുന്നത്. സാധാരണ മനുഷ്യജീവിതമല്ലാതെ അതിക്രമങ്ങളും നിരവധി പ്രതിസന്ധികളും നേരിട്ട ജീവിതങ്ങൾ ഒന്നിച്ച് ഒരേ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടുന്ന സിനിമയാണ് ക്രിസ്റ്റഫർ. മമ്മൂട്ടിയും ബി ഉണ്ണികൃഷ്ണനും ഉദയകൃഷ്ണയും ചേർന്ന് ആരാധകർക്കായി ഒരുക്കുന്ന വിരുന്ന്. യവനികയിൽ തുടങ്ങി ആവനാഴിയിലെയും ഇൻസ്പെക്ടർ ബൽറാമിലെയും ഇൻസ്പെക്ടർ ബൽറാം എന്ന തൻ്റെ പോലീസ് വേഷത്തിൻ്റെ മൂർധന്യത്തിലെത്തിയ മമ്മൂട്ടിയെ അധിക നേരമൊന്നും യൂണിഫോമിൽ കാണാത്ത ചിത്രം കൂടിയാണ് ക്രിസ്റ്റഫർ. തനിക്ക് ചുറ്റുമുള്ള ഇരജീവിതങ്ങൾക്കായി വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന പോലീസ് ഓഫീസറാണ് ക്രിസ്റ്റഫർ. DPCAW അഥവാ വനിതകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന സംഘത്തിൻ്റെ തലവനാണ് അദ്ദേഹം. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളെ മഹത്വൽക്കരിക്കുകയും കുറ്റകൃത്യ രംഗങ്ങൾ പലപ്പോഴായി വന്നു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവയെല്ലാം കഥയുടെ സ്വാഭാവിക മുമ്പോട്ടു പോക്കിനുള്ള സഹായങ്ങളായാണ് എഴുത്തുകാരനും സംവിധായകനും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. മമ്മൂക്കയുടെ ഗംഭീര പെർഫോമൻസിനപ്പുറം മികച്ച ക്രാഫ്റ്റ് വർക്ക് തന്നെയാണ് പടത്തിൻ്റേത്. ത്രില്ലിംഗ് രംഗങ്ങളുടെ ബലത്തിൽ വളരെ സീരിയസ് ആയൊരു പ്ലോട്ടാണ് ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത്. ചിത്രത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ വളരെ മികച്ചത് രണ്ടാം പകുതി തന്നെയാണ്. വളരെ നിഗൂഢമായ ഫ്രെയിമുകളാണ് ചിത്രത്തിൽ ക്യാമറാമാൻ ഒരുക്കിയിട്ടുള്ളത്. പശ്ചാത്തല സംഗീതവും കൊള്ളാം. ടെക്നിക്കൽ വശങ്ങൾ കൊണ്ടും ഡയലോഗുകൾ കൊണ്ടും താരങ്ങളുടെ പ്രകടനങ്ങൾ കൊണ്ടും എന്നിലെ പ്രേക്ഷകയെ തൃപ്തിപ്പെടുത്താൻ ക്രിസ്റ്റഫറിന് കഴിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം മമ്മൂട്ടിയുടെ ഒരു അതിമാനുഷ കഥാപാത്രത്തെ ഈ സിനിമയിൽ കാണാൻ കഴിയും. ഭീഷ്മപർവത്തിലെ പവർ പാക്കിന് ശേഷം വ്യത്യസ്ത ജേണറുകൾ സ്വീകരിച്ച മമ്മൂട്ടിയുടെ പവറിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയാണ് ക്രിസ്റ്റഫർ. സിനിമയുടെ ടാഗ് ലൈനിൽ പറയുന്ന വിജിലാൻ്റി ക്യാപ് അഥവാ ജാഗ്രതായ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ക്രിസ്റ്റഫർ. കോട്ടകൻ എന്ന DYSP ആയി എത്തിയ ഷൈൻ ടോമിൻ്റെ പ്രകടനമാണ് മറ്റൊരു ഹൈലൈറ്റ്. സ്നേഹ, അമല പോൾ എന്നിവരുടെ പ്രകടനവും മികച്ചു നിന്നു. വില്ലൻ റോളിലെത്തിയ വിനയ് റായ് തൻ്റെ മലയാളം അരങ്ങേറ്റം ഗംഭീരമാക്കിയെന്ന് തന്നെ പറയാം. ഐശ്വര്യലക്ഷ്മി, സിദ്ദിഖ്, ദിലീഷ് പോത്തൻ, ജിനു ജോസഫ്, നിധിൻ തോമസ്, വിനീത കോശി, ദീപക് പറമ്പോൽ, കലേഷ് രാമാനന്ദ്, ഷഹീൻ സിദ്ദിഖ് എന്നിവരാണ് മറ്റ് താരങ്ങൾ. ശരത്കുമാർ, അതിഥി രവി എന്നിവർ അതിഥി വേഷങ്ങളിലെത്തുന്നു. ബി ഉണ്ണികൃഷ്ണന്റെ മേക്കിംഗ് ആണ് ക്രിസ്റ്റഫർ എന്ന സിനിമയുടെ പ്രധാന പ്രത്യേകത. ചിത്രം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെയുള്ള കറതീർന്ന അവതരണ ശൈലിയാണ് ചിത്രത്തിലുടനീളം അദ്ദേഹം അവലംബിച്ചിരിക്കുന്നത്. തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ജസ്റ്റിൻ വർഗീസിന്റെ പശ്ചാത്തല സംഗീതമാണ് സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ്. മനോജിന്റെ എഡിറ്റിംഗും ഫൈസ് സിദ്ദിഖിന്റെ ക്യാമറയും സിനിമയെ കൂടുതൽ ചടുലമാക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ എൻ്റർടൈനിങ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഓൾ.